നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മുടെ ഈ ചർച്ചയോടു കൂടി ഒരു കാര്യം എനിക്ക് മനസ്സിൽ വന്നു. കാരണം നമ്മൾ ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ഒരു ദിവ്യൻ സന്യാസി എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സന്യാസം അല്ലെങ്കിൽ എന്താണ് വ്യാജൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൃത്യമായി വ്യവച്ഛേദിക്കത്തക്ക രീതിയിൽ ദീർഘമായി നമ്മൾ ഇത്രയും സഞ്ചരിച്ചു. എന്താണ് സമയാചാരം? എന്താണ് ഒരു വൈകാരിക സാക്ഷരത? എന്താണ് ഈ കപടമായ നിഷിദ്ധമായ തന്ത്രങ്ങൾ, കൗളം, സമയാചാരം? ഇങ്ങനെ കൃത്യമായ വളരെ ഗ്രജുവായിട്ടുള്ളൊരു പാത്ത് സ്വാമിജി തുറന്നു തന്നപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനും ശരിയുടെ വഴിയിൽ ഒരു ആന്തരിക ശുദ്ധിക്ക് വേണ്ടി സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർക്ക് മുഴുവൻ വളരെ ധൈര്യപൂർവ്വം സഞ്ചരിക്കാനും ശാന്തരാകാനും പറ്റുന്ന ഒരു പൂർവികരുടെ ഒരു അനന്തമായ വഴി, ഒരു ജ്ഞാനത്തിൻ്റെ വഴി സ്വാമിജി നമുക്ക് തരികയാണ് ചെയ്തത്. നമ്മൾ ഇത്ര ദൂരം ഈ ഒരു വിഷയം സംബന്ധിച്ച് ഇത്രയും സഞ്ചരിച്ചു, പലതരം വികാരങ്ങളുണ്ടാവും. അപ്പം ഇതിനൊന്ന് ശാന്തമാക്കത്തക്ക രീതിയിൽ സ്വാമിജിയുടെ പ്രതികരണം പറയാൻ താല്പര്യമുണ്ട്. തീർച്ചയായും. ഒന്ന്, നമ്മളൊരു ജ്ഞാനത്തിൻ്റെ വഴി എന്ന ഒരു പരിപാടി പോകുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ സംഭവിച്ചത്. സംഭവിച്ച ഉടനെ അങ്ങ് വന്ന്, കാരണം ഒരു ആനുകാലിക സംഭവത്തെ മുൻനിർത്തി നമ്മുടെ ജ്ഞാനത്തിൻ്റെ വഴിയിൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതിനോട് ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെ ദീർഘദർശനം ചെയ്തിട്ടില്ല പൂർവികരെങ്കിൽ നിശ്ചയമായും ഒരറിവിന് പ്രസക്തി ഇല്ലാന്ന് തന്നെ വേണം വിചാരിക്കാൻ. ഒരു സനാതനമായ ഒരു സന്ദേശം, ഒരു ജ്ഞാനത്തിൻ്റെ മാർഗരേഖ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനൊന്നവർ എന്നെങ്കിലും പുലർത്തി പോന്നിട്ടുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കാനുള്ള സൂത്രവാക്യം അതിനകത്തുണ്ടാവണം. ഒരു വ്യക്തിയുടെ വികാരപ്രകടനത്തിലാണ് ഒരു ശാസ്ത്രം രൂപാന്തരപ്പെടുന്നതെങ്കിൽ അത് വ്യക്തിയുടെ മരണത്തോടുകൂടി ശിഥിലമാവും. ഒരു ജനസഞ്ചയത്തിൻ്റെ താൽക്കാലികമായ നിലനിൽപ്പ് പ്രാദേശികമായി കരുതി ആ പ്രദേശത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തം ആ പ്രദേശത്തിൻ്റെ തകർച്ചയോടെ തീരും. അതാ ആ രാഷ്ട്രം, ആ പ്രദേശം അതിനുവേണ്ടി രൂപാന്തരപ്പെടുന്നത്. ഒരു പ്രത്യേക സമയത്തേക്ക്, ഒരു കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം ആ കാലത്തിനപ്പുറത്തേക്ക് നിലനിൽക്കില്ല. ഇന്ന് നമ്മൾ നടത്തുന്ന ശാസ്ത്ര ഗവേഷണങ്ങളും പദ്ധതികളും, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സങ്കേതങ്ങളും ഒക്കെ നോക്കിക്കണ്ടാൽ അതൊക്കെ ക്ഷണ നേരത്തേക്കുള്ളതാണ്. വളരെ കുറഞ്ഞ നേരത്തേക്ക് ഉണ്ടാക്കുന്ന ഒന്ന് മനസ്സിനെ സമുദ്ധരിക്കില്ല. ഭാരതീയർ പൊതുവെ എന്ത് ഉണ്ടാക്കുന്നുവെങ്കിലും ഉണ്ടാക്കിയതിൽ മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് അയാളുടെ ജീവിതകാലത്തേക്ക് മുഴുവനെങ്കിലും അത് നിലനിൽക്കുക എന്ന സങ്കല്പത്തിലാണ് ഉണ്ടാക്കുക. ഭാരതത്തിൻ്റെ ഒരു സംസ്കൃതിയുടെ പ്രത്യേകത, ഒരു വസ്തു വലിച്ചെറിയുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സ് പോകും, പുതിയ മനസ്സ് വേണം പിന്നെ പ്രവർത്തിക്കാനെന്നുള്ള. ത്രോയവേ എന്ന് പറയുന്നൊരു സംസ്കാരമുണ്ട്. ഒരു പേന വാങ്ങിച്ചു, എഴുതി, അതിൻ്റെ ഇത് തീർന്നു, വില എത്രയോ കൊടുത്തിട്ടുള്ളൂ, എഴുത്തൊരേർ കൊടുത്തു, ഉപയോഗിച്ച് വലിച്ചത്. ഒന്ന്, ഇവൻ്റെ ഒരു മനസ്സും കൂടിയാണ് ആ പോകുന്നതിൽ പോകുന്നത്. ഇത്രയും കാലം ഇവനെ സേവിച്ച ആ ഒരു പേന, അതിനകത്ത് ഒട്ടേറെ മോളിക്യൂളുകളുണ്ട്, ഒട്ടേറെ ആറ്റങ്ങളുണ്ട്, അതിലൊഴിച്ചിരിക്കുന്ന മഷിയിൽ ഒട്ടേറെ ആറ്റങ്ങളുണ്ട്. ഇവയൊക്കെ അതിസൂക്ഷ്മങ്ങളായ ഗതീയതയും ചലനവുമുള്ള ഇവൻ്റെ ജീവൻ പോലുള്ള ഒരു ചാലകശക്തിയുള്ളതാണ്. അതിനും അതിൻ്റെതായ ഒരു ബോധപ്രക്രിയയുണ്ട് ആ കൂട്ടി യോജിപ്പിക്കൽ. ആ വസ്തു ഇവൻ ഇത്രയും കാലം ഇവനെ സേവിച്ചതിനെ വലിച്ചെറിയുന്ന സമയത്ത് ഇവൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ മക്കൾക്ക് തോന്നുക ഇവനെ വലിച്ചെറിയണം എന്ന് തന്നെയാണ്. പേന വലിച്ചെറിയുമ്പോൾ മൊറാലിറ്റിയെക്കുറിച്ചും
മൂല്യത്തെക്കുറിച്ചും സാംസ്കാരികമായി ചിന്തിക്കാത്ത ആളുകൾ തന്തയും തള്ളയും വലിച്ചെറിയുമ്പോൾ മൂല്യത്തെപ്പറ്റി എന്തിനു ചിന്തിക്കണം? എല്ലാം ദ്രവ്യമല്ലേ? അപ്പോൾ ക്ഷണകാലത്തേക്ക് ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനൊരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ടാണ് പ്രാചീനതയെയും പലപ്പോഴും നോക്കിക്കാണുക. അപ്പോൾ നിങ്ങളൊന്ന് അടുത്തിടപഴകിയാൽ ഇങ്ങനെയുള്ള ആളുകൾ കാലങ്ങളുടെ ഗതീയതയിൽ വന്നു ചേർന്നാൽ എങ്ങനെയാണ് അവയെ പരിഹരിക്കുക? ഇപ്പോൾ നമുക്കിപ്പോൾ കാലം വളരെ പുരോഗമിച്ചു, സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് പല മാറ്റങ്ങളും വന്നു. പഴയ കാലത്തെ പോലല്ല, പഴയ കാലത്ത് ഭൂമിയിൽ നിന്ന് വിളഞ്ഞു വരുന്നതായ വസ്തുക്കൾ കഴിച്ച് ജീവിക്കുന്നു, അവനവൻ അധ്വാനിച്ചതാണ് തിന്നുന്നത്. ഇന്ന് പലയിടത്ത് അന്യരധ്വാനിച്ചതാണ് നമ്മൾ കഴിക്കുന്നത് അത്രയും. തൊഴിലാണ് കർമ്മമല്ല എന്നുള്ളത്, അതിന് കിട്ടുന്ന ശമ്പളമാണ് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നത്, ഉൽപ്പാദിപ്പിച്ചല്ല കഴിക്കുന്നത്. ഇത്തരമൊരു സംസ്കാരത്തിനകത്ത് എത്ര എളുപ്പം ഉണ്ടാക്കാം കഴിക്കാം എന്നുള്ള ചിന്ത സ്വാഭാവികമാണ്, എത്ര പാത്രം കഴുകാതിരിക്കാം എന്നുള്ള ചിന്തയും പ്രസക്തമാണ്. ശരിയല്ല? ശരിയാണ് സ്വാമി. അപ്പോൾ പ്രാചീനൻ കഴിക്കുമ്പോൾ അവൻ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ഒരു വസ്തു എടുത്ത് കഴിക്കുന്ന സമയത്ത് ഭൂമിക്ക് പല സ്റ്റേജുണ്ട്. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, പ്രായമുണ്ട്, ബാല്യമുണ്ട്, പ്രായമുണ്ട്, ബാല്യമുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആ കഴിക്കുന്ന ആഹാരവും കാര്യവും എല്ലാം നമ്മുടെ സംസ്കൃതിയിൽ വളരെ വലിപ്പമുണ്ടാക്കും. ആ സംസ്കൃതിക്കനുസരിച്ചാണ് ഇത് കളയരുത്, ഇത് സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇതിനെയെല്ലാം ചേർത്ത് വെച്ച് വരാനിരിക്കുന്ന വിപത്തുകളെയും വന്നാൽ അവയെ പരിഹരിക്കേണ്ട വിധങ്ങളെയും എഴുതി വച്ചിട്ടുണ്ട്. അവ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാൻ നേരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ആവശ്യം. ഇതിൽ ഞാൻ ഉദ്ധരിച്ചതൊന്നും ഈ കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളല്ല, വളരെ പ്രാചീനങ്ങളാണ്. ഇപ്പൊ നാരദന്റെ സ്മൃതി ചന്ദ്രവംശത്തോട് ബന്ധപ്പെട്ടതാണ് നാരദ സ്മൃതി. ആ നാരദ സ്മൃതി എടുത്തു പഠിച്ചാൽ നമുക്ക് വളരെ വിശിഷ്ടമായൊരു കാര്യം കാണാം. നാരദ സ്മൃതിയുടെ വെളിച്ചത്തിലാണ് അംബികയ്ക്കും അംബാലികയ്ക്കും കുട്ടികളില്ലാത്ത സമയത്ത് അമ്മ പറഞ്ഞത് കേട്ട് ഭീഷ്മൻ പോയി വ്യാസനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് മരിച്ചുപോയതോ ഭർത്താവിന് ബീജദാന ശേഷി ഇല്ലാത്തതോ ആയ ഘട്ടത്തിൽ ഭാര്യയിൽ പുത്രോത്പാദനം നടത്തുവാൻ മറ്റു പുരുഷന്റെ ബീജം ഉപയോഗിക്കുക എന്ന തന്ത്രം, ആ ബീജം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കോശങ്ങളെടുത്ത് വിഭജിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്ന തന്ത്രം, അതിൻ്റെ ഒരു ആശയ ആവിഷ്കരണം എന്ന നിലയിൽ എടുത്താൽ പോലും ആ വിദ്യയുണ്ടോ ഇല്ലയോ എന്ന് വിടുക. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ് അംബികയിലും അംബാലികയിലും നടന്നത്. പുത്രന്മാരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രനും. പാണ്ഡുവിന് ശേഷി ഇല്ലാത്തതുകൊണ്ട് കുന്തിയിൽ നടന്നതും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ്. അത് മനുഷ്യ തലങ്ങളിൽ അല്ല നടന്നത്, ഇന്ദ്രിയ തലങ്ങളിലാണ് നടന്നത്, വളരെ സൂക്ഷ്മമായ തലങ്ങളിലാണ്. പർജന്യം തുടങ്ങിയ, സൗരപ്രകാശം തുടങ്ങിയ, സൗരപ്രകാശമാണ് പൂഷാവിന്റെ പ്രകാശത്തിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നതെങ്കിൽ ആ പ്രകാശത്താലാണ് പാചകം നടക്കുന്നതെങ്കിൽ
ആ പ്രകാശത്തെ വിശ്ലേഷണം ചെയ്ത് പജിച്ചതാണ് അന്നജവും പ്രാണനുമെങ്കിൽ സൂര്യപ്രകാശം മതിയാവും സൃഷ്ടിക്ക്. മിയർ ലോജിക്കാണ്, യാതൊരു ശങ്കയും ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടാകേണ്ടതില്ല. സൂര്യന്റെ പ്രകാശം സസ്യത്തിന് ഇലകളിൽ സ്വീകരിച്ച് സ്റ്റാർച്ചും ഉണ്ടാക്കാൻ കഴിയും, അതിനെ വിശ്ലേഷണം ചെയ്ത് പ്രാണനും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും ഒരളവ് വരെ സൂര്യപുത്രന്മാർ തന്നെയാണ്. ഈ പ്രക്രിയ മുഴുവൻ ആ ഒരു പ്രകാശ വിശ്ലേഷണത്തിലേക്ക് ഒരു ലാബറട്ടറിയിൽ ചെയ്താൽ ഒരു പുത്രനുണ്ടാകാൻ പ്രയാസമില്ല. പർജന്യനിൽ നിന്ന്, അത് ഇന്ദ്രൻ എന്ന ദേവതയുടേതാണെങ്കിൽ അതിൽ നിന്നൊരു പുത്രനുണ്ടാകാൻ വിഷമമില്ല. അപ്പൊ അത് അതിസൂക്ഷ്മമായ തലത്തിലുണ്ടായ പുത്രന്മാരായി അഞ്ചും. മറ്റത് കോശം വിഭജിച്ചുണ്ടായതാണ്, മാംസപിണ്ഡത്തിൽ നിന്ന്. ഇത്രയും സങ്കീർണമായ രഹസ്യത്തെ വയ്ക്കുമ്പോഴും നാരദ സ്മൃതി സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചുമൊക്കെ എഴുതി വെച്ചത് വളരെ ശക്തമാണ്. നാരദ സ്മൃതിയും എടുത്തു വായിക്കണം, മഹാഭാരതവും എടുത്തു വായിക്കണം. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ തുടങ്ങി അതിനുള്ള നിയമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഭർത്താവ് അയാളുടെ സ്വത്തും കൊടുക്കുന്നില്ല, അച്ഛൻ അയാളുടെ സ്വത്തും കൊടുക്കുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ ഈ കുട്ടിയുടെ വളർച്ച പ്രശ്നമാണ്. മനുഷ്യനായതുകൊണ്ട് മറ്റു ജീവികൾ എങ്ങനെയും കൊത്തിപ്പെറുക്കി തിന്ന് ജീവിക്കും. അപ്പൊ സമൂഹത്തിൽ ഇതൊരു ചോദ്യചിഹ്നമായി വരുമ്പോൾ സമൂഹം ഇടപെട്ട് കരുണ കൊണ്ട് ഇതിനെ വളർത്തേണ്ടി വരും. എപ്പോഴൊരു ജീവിയുടെ വളർച്ചയ്ക്ക് സമൂഹം കരുണാപൂർവം ഇടപെടുന്നുവോ ആ സമൂഹം വികലമായി തീരും. പിതാവിലും മാതാവിലും സ്റ്റാറ്റ്യൂട്ടറിയായി മക്കളെ പരിചരിക്കുക എന്നുള്ള നിയമം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പിരിവും ബഹളവും ഒക്കെ ഒരുപാട് അന്തക്ഷോഭങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീയോട് എവിടെയോ വെച്ച് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും ബന്ധപ്പെട്ട സുഖത്തിൻ്റെ ഭാഗമായുള്ള കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ അതിനെ മുഴുവൻ പെറുക്കി വളർത്താൻ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നാൽ ആർക്കും എവിടെ വെച്ചും എന്തും ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു നില വരും. ഇത് സ്റ്റാറ്റ്യൂട്ടറിയായി നിലനിർത്തിയാൽ മാത്രമേ, നിയമപരമായി നിലനിർത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നറിഞ്ഞ നിയമജ്ഞന്മാരാണ് അന്ന് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയത്. ഞാനിത് ഉദാഹരണമായി പറഞ്ഞത്, ഇന്ന് പോലും നമ്മുടെ നിയമത്തിനകത്ത് ലക്ഷോപലക്ഷം വരുന്ന ബീജവും അണ്ടവും ക്രയവിക്രയം ചെയ്യുന്നു ദേശദേശാന്തരങ്ങളിലേക്കെങ്കിലും. ഇത് നിയമം ഉണ്ടാക്കിയിട്ടില്ല. നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞ് വേണമായിരുന്നു ആശുപത്രികൾക്ക് അനുമതി കൊടുക്കാൻ. ഭർത്താവും ഭാര്യയും കൂടെ ചെന്ന് ഒരു ഡോക്ടറോട് വാക്കാൽ പറയുന്നു, എൻ്റെ ഭാര്യയ്ക്ക് കുട്ടിയില്ല, ഒരു ഡോണറെ കണ്ടുപിടിച്ച് ഇത് വേണം, ഇത് വെളുത്ത ഒരാളിൻ്റെ വേണം, ബാംഗ്ലൂരിൽ നിന്ന് ബീജം വരുത്തുന്നു കൊടുക്കുന്നു. അന്ന് വാക്കാൽ അവിടെ വെച്ച് പറയുകയോ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഇയാൾ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആധികാരികമായി അംഗീകരിക്കുന്ന ബ്ലഡ് ടെസ്റ്റിനെയാണ്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ പറഞ്ഞു തോന്നുന്നു, അത് ആധികാരികമല്ല, കാരണം ചില ബ്ലഡ് ഗ്രൂപ്പ് മാറും. മാറിയത് കണ്ട തെളിവുകൾ കണ്ടിട്ടുണ്ട്. ശാസ്ത്രത്തിനെതിരായതുകൊണ്ട് ശാസ്ത്രക്കാര് ബഹളമൊക്കെ വെച്ചേക്കും. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ഒരു കേസ് തന്നെ ഇപ്പം വരാൻ പോവുകയാണ്. കാരണം ഒരു സ്ത്രീയുടെ കുട്ടി തൻ്റേതല്ല എന്ന് ഭർത്താവ് കേസ് കൊടുക്കുന്നു. സ്ത്രീ മൂന്ന് കുട്ടികളെ ഒരുമിച്ചാണ് പ്രസവിച്ചു. ഒന്നാമത്തെ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇയാളുടെ തന്നെയാണ് കുട്ടി. രണ്ടാമത്തതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്തു, അതും ഇയാളുടെ തന്നെയാണ്. ഇയാൾ വീണ്ടും പരാതി കൊടുത്ത് മൂന്നാമത്തതിൻ്റെയും കൂടെ ടെസ്റ്റ് ചെയ്തു, അത് ഇയാളുടെ അല്ല. ഒറ്റ പ്രസവത്തിലെ മൂന്ന് കുട്ടികളാണ്. ഒരു പ്രസവത്തിലെ മൂന്ന് കുട്ടികളിൽ ഒരെണ്ണം പരപുരുഷ സംസർഗത്തിൽ നിന്നും ബാക്കി രണ്ടെണ്ണം തൻ്റേതുമാണ് എന്ന് കേസ് നിലനിൽക്കത്തക്ക വിധത്തിൽ കേസ് കൊടുത്തിരിക്കുകയാണ്.
ശാസ്ത്രം ഇന്ന് പിതൃനിർണയം നടത്തുന്ന ഈ സങ്കേതം ഒരു പിതൃനിർണയവും നടത്താതെ വിവാഹം കഴിച്ചവന്റെ ബാധ്യതയാണ്. അവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞിനെയും സംരക്ഷിക്കുക എന്നുള്ള അംഗീകാരം ആ സ്ത്രീക്ക് കൊടുക്കേണ്ടത്. അതാ പണ്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടി നിർവചിക്കുക. അപ്പോ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ഇതിവൃത്തം ഉണ്ടായി. അത് ഉണ്ടായതിന് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു വളരെ വിപുലമായി ചർച്ച ചെയ്തു. പക്ഷെ അതിനെ തടയുക എന്ന് പറയുന്നത് കോലാഹലങ്ങൾ കൊണ്ടല്ല, അതിനെ അനുവദിക്കുവാനെന്ന വ്യാജേന ഉത്തമന്മാരായ സ്വാമിമാർ പോലും അതിന്റെ പിടിയിൽപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഒരളവ് വരെ സ്വാമിമാർ ഒച്ച വെച്ചു എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്നല്ല പറഞ്ഞതെന്ന് പറഞ്ഞാലും അത്തരം കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നൊരു സൂചന അതിനകത്തുണ്ട്. അതൊരു ദുസ്സൂചന തന്നെയാണ്, നിഷിദ്ധമാണ്. അത് സർവ ശാസ്ത്ര തലത്തിലും നിഷിദ്ധമാണ്. ഇത് രണ്ടും സംഭവിച്ചിരിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി ജനജീവിതത്തിലെ ചിന്ത സമുജ്വലമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നയാൾ കള്ളനാണ്, ഇന്നയാൾ കള്ളനല്ല എന്ന് തിരിച്ചറിയുകയൊന്നും അത്ര എളുപ്പമായി എന്ന് വരില്ല. പക്ഷെ കള്ളവും നന്മയും കലർന്നു നിൽക്കുന്ന പ്രകൃതത്തിൽ ജനജീവിതത്തിലെ വിദ്യാഭ്യാസം കള്ളത്തിലേക്ക് പോകാനുള്ളൊരു ലൈസൻസായിട്ടാണ് വളർന്നു വരുന്നത്. അവിടെയാണ് ശുദ്ധീകരണം വേണ്ടത്. ഒരാളിൽ ഈ ശുദ്ധീകരണം നടന്നാൽ ലോകത്തിൽ ഈ മാറ്റമുണ്ടാവും. മാധ്യമങ്ങളായ മാധ്യമങ്ങളും ആക്ടിവിസ്റ്റുകളും സോഷ്യൽ റിഫോമേഴ്സും ഇതിനനുകൂലവും പ്രതികൂലവുമായി പോകുന്നവരുമെല്ലാം ഒരേ നാണയത്തിന്റെ ഭാഗമാകാതെ ഈ സംഭവങ്ങൾ ഉണ്ടായതിൽ തന്റെ അറിവില്ലായ്മയുടെ പങ്ക് തിരിച്ചറിയുകയും സൂക്ഷ്മമായ അറിവ് തന്നിൽ വരാൻ ഇടയുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അറിവിന്റെ സ്ഫുലിംഗങ്ങൾ ശരീരവും മനസ്സും വിട്ട് പുറത്തേക്ക് പ്രവഹിക്കും. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ശബ്ദങ്ങൾ പോലും സൗമ്യമായും ശാന്തമായുമാണെങ്കിൽ ലോകത്തിന് മാറ്റം വരുത്താൻ പോരും. ഇതിൽ നിന്നൊരു കോലാഹലം നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ശാന്തി ഏത് തരത്തിൽ ലോകത്തിന്റെ നഷ്ടപ്പെടുത്തുന്നത് അറിയില്ലായ്മയാണ്. ഇതിന് രണ്ട് തലമുണ്ട്, ദൃഷ്ടവും അനുസ്രാവികവും. അതാണ് ഇപ്പൊ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ദൃഷ്ടങ്ങൾ സ്വാനുഭവങ്ങളാണ്. ലോകത്ത് നമ്മൾ നമ്മുടെ പൂർവാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർത്തമാന സംഭവങ്ങളെ നോക്കിക്കാണുന്നത്. അല്ലാതെ വർത്തമാന സംഭവങ്ങളുടെ സത്യമോ മിഥ്യയോ എന്നുള്ള അടിസ്ഥാനത്തിലല്ല, വർത്തമാന പ്രതികരണമായിട്ടല്ല. അല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങയ്ക്ക് കുറച്ച് താടിയുണ്ട്, തലമുടിയുണ്ട്. മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഈ താടിയും തലമുടിയുമുള്ള ഒരുവൻ എന്നെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ എന്നോട് കോപിക്കുകയോ ചെയ്തിട്ടുള്ള സ്മരണയുണ്ടെങ്കിൽ അങ്ങ് എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അങ്ങയെ എതിർക്കാനുള്ള എതിർപ്പിലൂടെ ആയിരിക്കും ഞാൻ സംസാരിക്കുക. പേരിതിന് സംവാദമെന്നോ സംവേദനമെന്നോ ഒക്കെ ഇട്ടാലും ശരി, സോ ശരിയാണ്. എത്ര ഇതായിട്ടുള്ള ഒരു സന്യാസിയിൽ നിന്ന് ഉത്തമമായ പ്രവർത്തനം ഉണ്ടായില്ല എന്ന് അനുഭവമുള്ള ഒരുത്തൻ പിന്നീട് വരുന്ന ഒരു സന്യാസിയെയും അയാളുടെ അനുഭവത്തിൽ അംഗീകരിക്കുവാൻ അയാൾക്ക് പറ്റില്ല. ഇത് സ്വാനുഭവത്തിൽ നിന്ന് വരുന്ന ദൃഷ്ടമായ ഒരു തലമാണ്. വിദ്യാഭ്യാസം എന്നത് ഓരോ സമയത്തും സംഭവിക്കുന്നത് പുതിയതാണെന്നും
പൂർവ അനുഭവങ്ങൾ വർത്തമാന സംഭവങ്ങളിൽ കടന്നു വന്ന് പരിമിതമാക്കരുതെന്നും ഉറപ്പുണ്ടാക്കുന്ന ഒരു വിദ്യ ആദ്യം കിട്ടണം. ഏതോ ഒരു ഹിന്ദു, ഏതോ ഒരു ക്രിസ്ത്യാനി, ഏതോ ഒരു മുസ്ലിം ചെയ്തതിന് എല്ലാവരെയും അടച്ച് അധിക്ഷേപിക്കുന്നത് സ്വ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി വർത്തമാന സംഭവത്തെ വിലയിരുത്തുന്നതിന് തുല്യമാണ്. അതിൻ്റെ വേദന വളരെ കൂടും. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരരാണ്. വളരെ ശാന്തരും നന്മ നിറഞ്ഞവരുമായ ഒരു അത് കേൾക്കുമ്പോൾ വല്ലാതെ വേദനിക്കും. മുസ്ലിം ആയിപ്പോയി, ഒരുപക്ഷെ ഭീകരരുടെ കൂട്ടത്തിൽ കൂടുതൽ ഇനി അവരാണ് എന്ന് വന്നാൽ പോരും, ഭീകരനെ ഭീകരനായി കാണണം. മുസ്ലിമായും ഹിന്ദുവായും ക്രിസ്ത്യാനിയായും കാണരുത്. അത് ഭരണത്തിൻ്റെയും ആക്ടിവിസത്തിൻ്റെയും സോഷ്യൽ റിഫോർമേഷൻ്റെയും പരിമിതിയാണത്. മനസ്സിലായി? അപ്പൊ ഇത് ദൃഷ്ടം വന്ന് പെടുന്നുകൊണ്ടാണ്. ഇതിന്റെ ശാസ്ത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൃഷ്ടം എന്ന അനുഭവമാണ് വർത്തമാന സംഭവങ്ങളെ ഇങ്ങനെ വിലയിരുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അനുസ്രാവികങ്ങളായ കാര്യങ്ങൾ ഇതിൽ പങ്കുവഹിക്കും. അനുസ്രാവികം എന്ന് പറഞ്ഞാൽ സ്രൗതങ്ങളെന്നൊരർത്ഥമുണ്ട്. അതല്ല നമുക്ക് ഇവിടെ എടുക്കാവുന്ന അർത്ഥം കുറച്ചുകൂടെ ലളിതമായ കേട്ടറിവുകളും കേട്ട് കേൾവികളും. പഴയ കാലത്ത് ദൃഷ്ടമായ അറിവ് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? നമ്മള് പുസ്തകങ്ങളിൽ നിന്ന് മറ്റുള്ളതിൽ നിന്നൊക്കെ കേട്ട് കേൾവികളൊക്കെ ചേർത്ത് ഏതെങ്കിലും നാടകത്തിൽ ഏതെങ്കിലും സിനിമയിൽ ഒക്കെ വന്ന വ്യക്തികളായി നമ്മളങ്ങ് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ജീവിതം നമ്മൾ തുടങ്ങുമ്പോഴേക്ക് ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും അതിൻ്റെ രചന നിർവഹിച്ചവനും സിദ്ധനായിത്തീരും. ഒരേ സമയം നമ്മളെന്ന സിദ്ധനും ആ സിദ്ധനും ഒരുമിച്ചുണ്ടാവും. ഇത് അനുസ്രാവികങ്ങളായ അംശങ്ങൾ അനുഭവപ്രധാനമായി മാറുന്നതിൻ്റെ ലക്ഷണമാണ്. എനിക്ക് അനുഭവമില്ല, അന്യൻ്റെ അനുഭവം എൻ്റെയാകുക, അന്യൻ്റെ ജീവിതം എൻ്റെയാവുക. ഇതിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ, അന്യൻ്റെ അനുഭവങ്ങളും എൻ്റെ അനുഭവങ്ങളും ചേർന്നുണ്ടാക്കുന്നതാണ് ഈ ലോകം.